2023 ഹയർ സെക്കൻഡറി മാത്സ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് ജിയോജിബ്രയിൽ നമ്മൾ ചെയ്യുക, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13 Q13 Lab 24 കണ്ടിന്യൂറ്റി. ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. Using this input command given below, draw the graph of the function f of x and discuss its continuity at x equal to 2. If discontinuous, write the reason for discontinuity. അതിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമാണ് ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യേണ്ടി വരിക, രണ്ട് മാർക്കാണ് ആ ചോദ്യത്തിന്. ഞാനൊരു കാര്യം ചെയ്തു, ഇതിലെ മൂന്നാമത്തെ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഞാനത് കോപ്പി ചെയ്തു. ഒരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതാം ആൻസർ സ്ക്രിപ്റ്റില്, എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് 3 അവിടെ നമ്പർ ഇട്ടു. ഓക്കെ, ഇനി ആ ഒരു ജിയോജിബ്ര വിൻഡോ തുറക്കുകയാണ്. അതിലേക്ക് നമ്മൾ കോപ്പി ചെയ്തത് അതിൻ്റെ ഇൻപുട്ട് ബാറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. Ctrl V എൻ്റർ. ഇപ്പം നമുക്ക് അതിൻ്റെ ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. ഗ്രാഫ് ഒരു ഗ്രേ കളറിലാണ്. ഞാൻ അതിൻ്റെ ഗ്രാഫ് ഒന്ന് റെഡ് കളറിലേക്ക് മാറ്റി, ഒന്ന് തിക്നെസ്സും കൂട്ടി ഒന്ന് കാണാനുള്ള ഒരു സൗകര്യത്തിന്. ഇപ്പം ഇത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഈ ഗ്രാഫിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 − f(x), ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ 2 ആണ് വരിക, 2. അതുപോലെ അതിൻ്റെ റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് 2 + f(x), ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 4 വരുന്നത്. അപ്പോൾ അത് 4, രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഗ്രാഫിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും. നമുക്ക് ആ ഉത്തരം നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതാം. നമുക്ക് ഇത് പറയാം, എന്താ ദ ഫങ്ഷൻ f(x) ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 2. റീസൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ റീസൺ? ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 − f(x) എന്ന് പറയുന്നത് അത് 2 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 + f(x) എന്ന് പറയുന്നത് 4. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 − f(x) ഈസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 + f(x). എന്താ ലിമിറ്റ്? ഡസ് നോട്ട് എക്സിസ്റ്റ്, ഹെൻസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 2. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എഴുതേണ്ടത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താ രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അവിടെ ക്രിയേറ്റ് എ സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെന്റ് 0.1 യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x). ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ബിക്കംസ് കണ്ടിന്യൂസ്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. ഞാനൊരു കാര്യം ചെയ്തു, നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. അപ്പം ഞാൻ 2 എന്നിവിടെ എഴുതുകയാണ്. ഞാനൊരു ജിയോജിബ്ര വിൻഡോ തുറന്നു, ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞൊരു സ്ലൈഡർ ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. സ്ലൈഡിൻ്റെ പേര് കെ എന്നാണ്. അപ്പം ഞാൻ അവിടെ നെയിമിൻ്റെ അവിടെ കെ കൊടുത്തു. ഇൻക്രിമെൻ്റ് 0.1 പറഞ്ഞിട്ടുണ്ട്. ഞാൻ 0.1 ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ സ്ലൈഡർ കെ എവിടെ കാണാം. ഇത് ഞാനിതിലെ ആദ്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ അങ്ങ് കോപ്പി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, സോഫ്റ്റ് കോപ്പിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ Ctrl C ജിയോജിബ്ര എടുത്തു, അതിൻ്റെ ഇൻപുട്ട് ബാറിൽ ഞാൻ Ctrl V.
അപ്പോൾ ഗ്രാഫ് അവിടെ ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കും, നമുക്ക് കാണാൻ പറ്റും. എൻ്റർ ചെയ്തു. ഇനി സ്ലൈഡർ മാറ്റിക്കൊണ്ട് നമുക്കത് കണ്ടിന്യൂസ് ആക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടിന്യൂസ് അല്ല, കാരണം ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ബ്രേക്ക് ഉണ്ട് ഗ്രാഫിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അല്ലേ. ഇവിടെ ബ്രേക്ക് ഉണ്ട്. ഇനി ഇത് അടുപ്പിച്ചിട്ട് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ കെ മൂവി ഒക്കെയാണ്. ഇപ്പോൾ അത് മുട്ടിയിട്ടുണ്ടോ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് സൂം ടൂൾ ഉണ്ട്, സൂം ഇൻ അമർത്തിയിട്ട് അതിൽ ഗ്യാപ്പ് ഇല്ലാതെ അത് ഫില്ലായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഈസ് ആൻസർ. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബിക്കംസ് കണ്ടിന്യൂസ് വെൻ കെ ഈസ് ഈക്വൽ ടു ടു. ഇത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. ക്രിയേറ്റ് ടു സ്ലൈഡേഴ്സ് എ ആൻഡ് ബി വിത്ത് ഇൻക്രിമെന്റ് വൺ. വൺ ആണ് ഇൻക്രിമെന്റ്. ഓക്കെ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് ഗിവൺ ബിലോ. കൺസിഡർ വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക് മാർക്ക്. ഓക്കെ. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഒരു ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഞാൻ ജിയോജിബ്ര വിൻഡോ തുറന്ന് ഒന്ന് മിനിമൈസ് ചെയ്ത് വെച്ച് നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് നമ്പർ സ്ലൈഡർ ഉണ്ടാക്കാനാണ് ഞാൻ സ്ലൈഡർ ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എയുടെ ഇൻക്രിമെൻ്റ് വൺ ആണ്, വൺ കൊടുത്തു. ഓക്കെ. ബി എടുത്തു, ബിയുടെ ഇൻക്രിമെൻറ്റും വൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ രണ്ട് നമ്പർ സ്ലൈഡറായി. ഇനി ഞാനൊരു കാര്യം ചെയ്യും, ഇതിലെ ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഞാനത് കോപ്പി ചെയ്തു, കൺട്രോൾ സി, എന്നിട്ട് ജിയോജിബ്രയിൽ കൊണ്ട് അതിൻ്റെ ഇൻപുട്ട് ബാറിൽ ഞാൻ കൺട്രോൾ വി. അപ്പോൾ അവിടെ ഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാം. ഓക്കെ. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. രണ്ടിടത്ത് ബ്രേക്ക് ഉണ്ട്. നമുക്ക് കളർ മാറ്റാം കുറച്ച് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത് ബ്രേക്ക് ഉണ്ട്. എവിടേക്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വണ്ണിന് ബ്രേക്ക് ഉണ്ട്, ഇവിടെ ബ്രേക്ക് ഉണ്ട്, അതുപോലെ ത്രീയിലും ബ്രേക്ക് ഉണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് ആക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കാണുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നത് എ എക്സ് പ്ലസ് ബി എന്നുള്ള തരത്തിലാണ് എക്സ് ലെസ് ദാൻ ത്രീ വരുമ്പോൾ ഉള്ളത്. അപ്പോൾ എയും ബിയും മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള ഈ ഒരു ലൈൻ മാറുന്നു എന്നർത്ഥം. അത് മാറ്റിയിട്ട് ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് വരുത്തണം. അപ്പോൾ ഞാൻ ആദ്യം എ മാറ്റുകയാണ്. ഓക്കെ. ഇപ്പോൾ എ മാറ്റിയപ്പോൾ വല്ലാണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എ ഞാൻ ഇങ്ങനെ മാറ്റി. അതുപോലെ ബിയും ഒന്ന് ബി മാറ്റിയാൽ നമുക്ക് ഉണ്ടാകുന്നത് താഴോട്ടാണ് മാറുന്നതെന്ന് നമുക്കറിയാം. താഴോട്ടാണ് മാറുക. അപ്പോൾ ഞാൻ ബി ഒന്ന് മാറ്റുകയാണ്. താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ആയിരിക്കും. മുകളിലോട്ടാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് മാറും, താഴോട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മാറും. ഇപ്പോൾ ഏകദേശം ചേർന്ന് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൂം ടൂൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അത് ഉറപ്പിക്കുകയാണ്, ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ ഓക്കെ ആണ്, അത് കറക്റ്റാണ്. അപ്പം എ ഈസ് ഈക്വൽ ടു ടു, ബി ഈസ് ഈക്വൽ ടു മൈനസ് വൺ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്, നമുക്ക് എയുടെയും ബിയുടെയും വിലയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ എ പാർട്ട്. അപ്പം ഞാൻ എ എടുത്തിട്ട് എ ഈസ് ഈക്വൽ ടു ടു, ബി ഈസ് ഈക്വൽ ടു മൈനസ് വൺ. എ ഈസ് ഈക്വൽ ടു ടു, ബി ഈസ് ഈക്വൽ ടു മൈനസ് വൺ. ഓക്കെ. അപ്പോൾ എ പാർട്ട് കഴിഞ്ഞു. ഇനി ബി പാർട്ട് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്, ഫൈൻഡ് എ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് വൺ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ത്രീ. ഇതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് വ്യൂ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വ്യൂ ഉണ്ട്. സ്റ്റാൻഡേർഡ് വ്യൂ ക്ലിക്ക് ചെയ്താൽ പഴയതുപോലെ വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു വണ്ണിലും ത്രീയിലും ഡിസ്കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വണ്ണിൽ കണ്ടിന്യൂസ് ആവണം, ത്രീയിൽ ഡിസ്കണ്ടിന്യൂസ് ആവണം. അപ്പോൾ ഞാനിത് അനക്കിയിട്ട് അത് ഉചിതമായ രീതിയിൽ ഒന്ന് പ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി വണ്ണിൽ ചേർന്ന് വന്നിട്ടുണ്ട്, ത്രീയിൽ അത് ചേർന്ന് വന്നിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് അറ്റ് വൺ ബട്ട് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ത്രീ. അപ്പോൾ എന്താ, എ ഈസ് ഈക്വൽ ത്രീ, ബി ഈസ് ഈക്വൽ മൈനസ് ടു. അങ്ങനെ ഒരുപാട് വാല്യൂസ് നമുക്ക് എടുക്കാൻ കഴിയും.
പക്ഷെ തൽക്കാലം നമുക്ക് ഒരെണ്ണം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ, വേറെ വാല്യൂസ് നമുക്ക് ഇതുപോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വാല്യൂ നമുക്കവിടെ കിട്ടും. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ്, വേറൊരു വാല്യൂ ആണ്. നമ്മൾ നേരത്തെ കിട്ടിയ ഇതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ നേരത്തെ എഴുതിയത് ഓക്കെ. അപ്പോൾ എന്താ എഴുതിയത്? എ ഈസിക്കൽ ത്രീ, ബി ഈസിക്കൽ മൈനസ് ടു. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ കാണുന്നുണ്ട് 3x മൈനസ് ടു ആണ്. നമുക്ക് അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ എന്താ, എ ഈസ് ഈക്വൽ ടു ത്രീ, ബി ഈസിക്വൽ മൈനസ് ടു, ബി ഈക്വൽ ടു മൈനസ് ടു, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ ബട്ട് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ലാബിൽ ചോദ്യമായിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമുക്ക് ആൻസർ സ്ക്രിപ്റ്റും തയ്യാറാക്കാം.